കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്ന സംഭവം നേരത്തെ കരുതിക്കൂട്ടി ഗൂഢാലോചന വഴി വന്നതാണ്. അതും 2 വർഷത്തെ ഗൂഢാലോചന. ഈ സംഭവം നടക്കുന്നതിന് 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പല ഹോട്ടൽ റൂമുകളിലും വെച്ച് ദിലീപും സുഹൃത്തുക്കളും പൾസസുനിയും അടക്കം നിരവധി പേർ പല രീതിയിൽ ഗൂഢാലോചന നടത്തിയാണ് ഈ ആക്രമണം നടത്തിയത്. ഇതിൽ പൾസസുനിയെ തന്നെ വേണമെന്നും പൾസസുനിയുടെ പുറകെ നടന്ന ദിലീപ് ഇത് ആവശ്യപ്പെടുകയുമാണെന്ന് കുറച്ചു മുൻപായിരുന്നു പൾസസുനിയുടെ അമ്മ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഒട്ടും താല്പര്യമില്ലാതെ ആ നടിയോട് യാതൊരു ദേഷ്യവുമില്ലാതെ തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദിലീപ് കോടികളായിരുന്നു പൾസസുനിക്ക് നൽകിയിരുന്നത്. അതുപോലെ ഗൂഢാലോചനയിൽ ഇനിയും 1 താരനിര തന്നെ ഉൾപ്പെട്ടിട്ടുമുണ്ട്. സിനിമയിലെ തന്നെ ഒരു അംഗമായ സ്ത്രീയെ ഉപദ്രവിക്കാൻ ആ സിനിമയിലെ തന്നെ അംഗങ്ങളാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത്. അതുപോലെ മഞ്ജു വാര്യരുടെ പേര് കോടതിയിൽ വെളിപ്പെടുത്താൻ പറഞ്ഞതും ദിലീപിന്റെ സഹോദരൻ അനൂപാണ്. ഇത്തരത്തിലെ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. പൾസസുനിയുടെ അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും മാധ്യമവും ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ നിർണായകമായ, വളരെയധികം കോടതിക്ക് വീണ്ടും റീചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. ഇത് ശരിക്കും ദിലീപിനെ പൂട്ടാനുള്ള വഴി തന്നെ. ഇതുവഴി ഇനി ഇൻവെസ്റ്റിഗേഷനും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദിലീപിനെ പൂട്ടാനുള്ള വഴി കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. മഞ്ജു വാര്യരുടെ പേര് പോലും അവിടെ മനഃപൂർവ്വം കോടതിയിൽ പറയാനായി അനൂപും ദിലീപും സമ്മതിച്ചിരുന്നുവെന്നും അത് പറയാനായിട്ട് അവിടെയുള്ളവരെ ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് പുറത്തുവരുന്നതിൽ പറയുന്നത്. പല വക്കീലന്മാരെയും പല അന്വേഷണ ഉദ്യോഗസ്ഥരെയും ദിലീപ് വിലക്ക് വാങ്ങിയിരുന്നു. അവരെ ഒക്കെ തന്നെ പല രീതിയിൽ ദിലീപ് കയ്യിലെടുത്തു വച്ചിരുന്നു. ഇപ്പോൾ ഈ കേസ് വളരെ നിർണായകമായ സംഭവമാണ് പൾസസുനിയുടെ അമ്മയുടെ വാക്കുകളും ആ കത്തുകളും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.